പ്രിയപ്പെട്ട യുവതികളെ, ഒരു ഡബ്മാഷിലും പെട്ടുപോകണ്ട, ഒരു മ്യൂസിക്കലിയിലും പെട്ടുപോകണ്ട, ഒരു ടിക്ടോക്കിലും പെട്ടുപോകണ്ട. ഇന്നത്തെ ക്യാമ്പസിൽ പഠിക്കുന്ന യുവതികളിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ടിക്ടോക്ക്. യുവാക്കളിലും ട്രെൻഡായി മാറിയിരിക്കുകയാണ് ടിക്ടോക്ക്. എന്താണ് ഈ ടിക്ടോക്ക് എന്നറിയാമോ? ചാനലിൽ വന്നു, കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ ഒരു ചങ്ങാതി കല്യാണത്തിന് ഒരുങ്ങുകയാണ്. ആ കല്യാണത്തിന് ഒരുങ്ങിയപ്പോൾ കല്യാണം മുടങ്ങിപ്പോയി. എന്തേ മുടങ്ങാൻ കാരണം? ഇവൻ ടിക്ടോക്കിലെ വലിയ വീരനാണ്. അപ്പൊ പെണ്ണ് പറഞ്ഞു, എനിക്കവനെ വേണ്ട. എന്താണ് ഈ ടിക്ടോക്ക്? അതാ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടോ ഇവൻ അതാ ഒരു പെണ്ണിനോട് സംസാരിക്കുകയാണ്. സിനിമാ നടന്മാരെ ഫോളോ ചെയ്ത് അനുകരിച്ച് സംസാരിക്കുകയാണ്. അവളാണെങ്കിലോ സിനിമാ നടിമാരെ അനുകരിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ഇവർ ആശയവിനിമയം അതാ കൈമാറുകയാണ്. ആ കൂട്ടത്തിൽ സത്യമാണോ കളവാണോ, ഈമാനികമാണോ അല്ലാത്തതാണോ എന്നൊന്നുമില്ല. എല്ലാ തോന്നിവാസകും അവർ സംസാരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ചില പെൺകുട്ടികൾ മനസ്സിലാക്കിയിട്ടുള്ളത് ടിക്ടോക്കിൽ വൈറലായില്ല എന്ന് കണ്ടാൽ അവൾക്കൊരു മൂല്യമില്ല എന്നാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെയാകല്ലേ. മരിക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന മയ്യത്താകണം. നിങ്ങൾ ടിക്ടോക്കിൽ വൈറലാകുന്ന യുവതികളെ അനുകരിക്കരുത്. നിങ്ങൾക്ക് അനുകരിക്കാൻ മാത്രം യോഗ്യതയുള്ള ഒരു വനിതയുടെ ചരിത്രം പറയട്ടെയോ? ആരാണ് ആ വനിത? ഹിജ്റത്തുള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ രചിച്ച ഒരു കിതാബാണ് തൻവീറുൽ ഹലക് ഫീ റുയ്യത്തിൻ നബീ വൽ മലക്. ആ കിതാബിൽ മഹാനവരുകൾ എഴുതി വെച്ചത് കാണാം. റുഉബത്തു ബിനത്തി ബിജാൻ, ആരാണ് റുഉബത്തു ബിനത്തി ബിജാൻ? അന്നഹാ മരിളത്ത്. സഹോദരിമാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവിടുന്ന് രോഗിയാവുകയാണ്. മറലൻ ശദീദ, ശക്തമായ രോഗം ബാധിച്ചു. ഹത്താ മാത്തത് ഫി അംഫുസിഹിം, അങ്ങനെ റുഉബത്തു ബിനത്തി ബിജാൻ മരിക്കുകയാണ്. ഫഗസ്സലൂഹാ, നാട്ടുകാരതാ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. വകഫനൂഹാ, ആ മയ്യത്തിനെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിയുകയാണ്. സുമ്മ ഇന്നഹാ തഹറക്കത്ത്, അല്ലാഹ് എന്തൊരത്ഭുതം! കുളിപ്പിച്ച് കഫൻ വസ്ത്രം കൊണ്ട് പൊതിയുമ്പോ മയ്യത്ത് അനങ്ങുന്നു. മരിച്ചു കിടക്കുന്നൊരു ശരീരം അനങ്ങുകയാണ്. അനങ്ങുന്നു എന്ന് മാത്രമല്ല, ഫനലറത്ത് ഇലൈഹി, ആ റുഉബത്തു ബിനത്തി ബിജാൻ ഈ ആളുകളിലേക്ക് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയാണ്. മരിച്ചു കിടക്കുന്നൊരു മയ്യത്ത് ആ മഹദി കണ്ണു തുറന്ന് നോക്കുകയാണോ? ഹാഫിദ് ഇബ്നു അബി ദുനിയാ മൻ ആശ ബഅദൽ മൗത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കണ്ണു തുറന്നു നോക്കിയെന്ന് മാത്രമല്ല. ഫഖാലത്ത്, മഹദി പറയുകയാണ്, എന്റെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സങ്കടം വേണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് സന്തോഷിക്കൂ. നിങ്ങൾ എന്നെ പലതും പറഞ്ഞ് പേടിപ്പിച്ചിരുന്നില്ലേ, മരിച്ചാൽ ഇങ്ങനെയുണ്ടാകും അങ്ങനെയുണ്ടാകും. എന്നാൽ എനിക്ക് എന്റെ ശരീരം എത്തിച്ചതങ്ങനെയല്ല, മരണത്തിന് ശേഷം എനിക്ക് നല്ല സുഖമാണ്. മരിച്ച മയ്യത്ത് കണ്ണു തുറന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്.
ഉമ്മമാരെ ഇങ്ങനെയുള്ളൊരു മരണം കൊതിക്കാത്ത ഉമ്മയുണ്ടോ? ഈമാനുള്ള സഹോദരിമാരെ, ടിക്ടോക്കിൽ പോയാൽ ഇങ്ങനെയുള്ള മരണം കിട്ടൂല, ഡബ്മാഷിൽ പോയാൽ ഇത്തരത്തിലുള്ള മരണം കിട്ടൂല. അതുകൊണ്ട് പരിഷ്കാരങ്ങളെല്ലാം ദൂരെ വെച്ച് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ലവരായി ഒരു ജീവിതം സംശുദ്ധമാക്കിയെടുക്കണേ. ഞാൻ എന്റെ ഇന്ന്